ഇതുമായി സഹവസിച്ച് ജീവിക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായി വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും നടക്കുകയാണ്. പകുതിയോളം ജനങ്ങൾക്ക് വാക്സിൻ നൽകാൻ സാധിച്ചത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ്. മറുവശത്ത് ഇതുവരെ വാക്സിനേഷൻ പ്രക്രിയ തുടങ്ങാത്ത രാജ്യങ്ങളുമുണ്ട് എന്നുള്ളത് ഒരുപക്ഷേ നമുക്ക് ഞെട്ടലുണ്ടാക്കിയേക്കാം. രാജ്യാന്തര വാക്സിനേഷൻ വിതരണത്തിലെ അസമത്വത്തിന്റെ കണക്കുകൾ അതാണ് പറയുന്നത്. നമുക്ക് നോക്കിവരാം. വാക്സിൻ ഗവേഷണങ്ങൾ നടക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾക്ക് തുല്യമായ വിതരണം ഉറപ്പാക്കണമെന്നായിരുന്നു ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിരുന്നത്. ലോകവ്യാപകമായി എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ തുല്യതയിലൂന്നിയല്ല വാക്സിനേഷൻ നടപ്പാക്കുന്നതെന്ന് WHO അടിയന്തര വിഭാഗം മേധാവി ഡോക്ടർ മൈക്ക് റയാൻ ചൂണ്ടിക്കാട്ടിയത് അടുത്തിടെയാണ്. And those some people are the ones at highest risk and the highest vulnerability and the highest risk of dying. And we have to make good on that. Or we will not be the world that we want to become. We want to become a fairer, more equitable world. ഇതിൽ പ്രതിഷേധിച്ച് UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കില്ലെന്ന സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ താൻബർഗും വ്യക്തമാക്കിയതോടെയാണ് അസമത്വത്തിന്റെ ചൂണ്ടുപലകയായ വാക്സിൻ കണക്കുകളിലേക്ക് ലോകം ഉറ്റുനോക്കിയത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി വാക്സിൻ ദേശീയതയെ ചെറുക്കണമെന്ന് ഫെബ്രുവരിയിൽ പറഞ്ഞതും ഈ അസമത്വത്തെക്കുറിച്ച് തന്നെയാണ്. നിലവിൽ 62% ജനങ്ങൾക്ക് ഒരു ഡോസ് വാക്സിനെങ്കിലും നൽകാനായ ഇസ്രയേലാണ് വാക്സിനേഷൻ പ്രക്രിയയിൽ ഒന്നാം സ്ഥാനത്ത്. UAE തൊട്ടുപിന്നിലുണ്ട്. ചിലിയിൽ 42%, ബഹ്റൈനിൽ 38%, അമേരിക്കയിൽ 42%, ബ്രിട്ടനിൽ 49% പേർ വാക്സിന്റെ ഒരു ഡോസെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞു. ബ്രിട്ടീഷ് പ്രവിശ്യയായ ജിബ്രാൾട്ടർ 90%ലേറെ മുതിർന്ന പൌരന്മാർക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലാകട്ടെ ജനസംഖ്യയുടെ 8% ആൾക്കാരാണ് വാക്സിന്റെ ഒരു ഡോസ് സ്വീകരിച്ചിട്ടുള്ളത്. പല വികസിത രാജ്യങ്ങളും തങ്ങളുടെ പൌരന്മാർക്ക് വേണ്ടതിലധികം വാക്സിൻ വാങ്ങിക്കൂട്ടുന്നതും വിതരണത്തിലെ അസമത്വത്തിന് കാരണമായിട്ടുണ്ട്. വികസിത രാജ്യങ്ങളിലുള്ളത് ലോക ജനസംഖ്യയുടെ 16% മാത്രമാണ്. എന്നാൽ അതിന്റെ ഇരട്ടി വാക്സിൻ ഡോസുകളാണ് ഈ രാജ്യങ്ങൾ വാങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ 100 കോടിയിലേറെ ഡോസുകൾ ഇവരുടെ പക്കൽ അധികമായി മാത്രമുണ്ട്. ലോകത്തിലെ ബാക്കി ജനസംഖ്യയ്ക്ക് ആകെ ലഭ്യമായിട്ടുള്ളത് 250 കോടി ഡോസ് വാക്സിനും മെയ് അവസാനത്തോടെ മുഴുവൻ മുതിർന്ന അമേരിക്കക്കാരും വാക്സിൻ പ്രക്രിയയുടെ ഭാഗമാകുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ വാക്സിനേഷൻ പ്രക്രിയ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നത് അസമത്വത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കപ്പെടും വരെ രാജ്യാന്തര യാത്രകളിലൂടെ വാക്സിൻ സ്വീകരിച്ച ജനവിഭാഗങ്ങൾക്ക് പോലും ജനിതക വ്യതിയാനം വന്ന പുതിയ വകഭേദങ്ങൾ ബാധിക്കാമെന്ന ആശങ്കയും ലോകാരോഗ്യ സംഘടന മുന്നോട്ടുവയ്ക്കുന്നുണ്ട്. റിസർച്ച് ഡെസ്ക്, 24.